സ്വാഗതം. മഴക്കാല കെടുതികളും മഴക്കാല രോഗങ്ങളുമാണ് ഇന്ന് കേരളത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇന്ന് മഴക്കാല രോഗങ്ങളെ പറ്റിയാണ് ഫാർമോ മിത്ര ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിവിധ ഭാവത്തിലുള്ള അല്ലെങ്കിൽ വിവിധ ഇനം പനികളാണ് മഴക്കാല രോഗങ്ങളായിട്ട് നമ്മൾ കണ്ടുവരാറ്. എന്നാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക അല്ലെ സംശയമാണ് എങ്ങനെ കോവിഡ് പനിയെ അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങളെയും തമ്മിൽ തിരിച്ചറിയാം എന്നുള്ളത്. മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പലതരം പനികൾ ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടാറ്. അതായത് വൈറൽ ഫീവർ, അല്ലെങ്കിൽ വരുന്ന ഡെങ്കിപ്പനി, എലിപ്പനി, അതുപോലെ ബ്രെയിൻ ഫീവർ അഥവാ എൻസെഫലൈറ്റിസ്, മലമ്പനികള്, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ വയറിളക്കം, മഞ്ഞപ്പിത്തം, അങ്ങനെ പലതരം പനികൾ ഉണ്ട്. അപ്പം ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് എങ്ങനെ കോവിഡ് പനി അല്ലെങ്കിൽ കൊറോണ വൈറസ് പരത്തുന്ന പനിയെ തിരിച്ചറിയാമെന്ന് ആദ്യം നോക്കിയിട്ട് വിവിധ ഇനം പനികളിലേക്ക് തിരിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോവിഡ് വൈറസ് അല്ലെ കോവിഡ് ഇൻഫെക്റ്റഡ് ഒരു പനി ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ലക്ഷണങ്ങളെ പറ്റി നമ്മൾ ഈയിടെയായി കുറേയധികം കേൾക്കാറുണ്ട്. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം അല്ലെ ലക്ഷണങ്ങൾ എന്ന് പറയുക, കോവിഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്ന പനികൾക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ മൂലം നാക്കിലെ അതുപോലെ തന്നെ രുചിയും മണവും തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ കോവിഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പനികൾക്ക് കണ്ടുവരാറുണ്ട്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് മറ്റ് ഉള്ള മഴക്കാല രോഗങ്ങളിൽ നിന്ന് ഈ പറയുന്ന കോവിഡ് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പനികളെ തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് പറയാം. ഇനി നമുക്ക് മഴക്കാല രോഗങ്ങളിലേക്ക് എങ്ങനെ, ഏതൊക്കെയാണ് മഴക്കാല രോഗങ്ങൾ, എന്തൊക്കെയാണ് അതിന് പ്രതിവിധികൾ, എങ്ങനെ നമുക്ക് അവയെ നേരിടാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സാധാരണയായി കണ്ടുവരാറുള്ളതാണ് മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈറൽ ഫീവർ അഥവാ ഇൻഫ്ലുവൻസ പോലെയുള്ള സാധാ വൈറൽ പനികൾ. സാധാരണ കണ്ടുവരുന്ന വൈറൽ പനികൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ അതായത് കൂടുതലായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടുവരാറില്ല. സാധാരണ നമുക്കുള്ള ജലദോഷപ്പനി, അതായത് ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അതായത് മൂക്കടപ്പ്, ചെറിയ പനി, തലവേദന, അതുപോലെ ചില സന്ദർഭങ്ങളിൽ ശക്തമായ ദേഹവേദനയും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ പറയുന്ന ജലദോഷപ്പനി നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കിന് അത് സാധാരണ രീതിയിൽ ചെറിയ മരുന്നോ അല്ലെങ്കിൽ തന്നെത്താനെ ആണെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന ജലദോഷപ്പനി നമുക്ക് ഒരു രീതിയിൽ വരെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അത് നിയന്ത്രിച്ച് നീക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് പറയുന്ന പാരസെറ്റമോളോ ഒക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സ കഴിവതും ഒഴിവാക്കണം. രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഈ പറയുന്ന പാരസെറ്റമോളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് കഴിച്ചിട്ട് പനി മാറുന്നില്ല എങ്കിൽ നിർബന്ധമായും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുന്ന സമയത്ത്, അതായത് വേറൊരു പനിയാണോ എന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ കോവിഡിന്റെ എല്ലാ മുൻകരുതലും എടുക്കാൻ ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം നോക്കുക, അത് കുറയുന്നില്ല. അതായത് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടും പനിയുടെ ലക്ഷണങ്ങൾ കുറയുന്നില്ല, അത് കൂടുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. സാധാരണ വൈറൽ പനികൾ പേടിക്കാനില്ല, നമുക്ക് സാധാരണ രീതിയിൽ അത് വന്നുപോയിക്കോളും. അത് മഴക്കാല രോഗമായിട്ട് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു മഴക്കാല രോഗമാണ് ഈ പറയുന്ന വൈറൽ ഫീവർ എന്ന് പറയുന്ന ഒരു വായുജന്യ രോഗമാണ്. അതായത് ഒരു വൈറൽ പനി ഉള്ള ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അയാളുമായിട്ട് സമീപത്തിരിക്കുക, അല്ലെങ്കിൽ തുമ്മൽ, അങ്ങനെ ഉച്ഛ്വാസവായു, അതിലൂടെയൊക്കെ ഈ പറയുന്ന വൈറൽ ഫീവർ പകരാവുന്നതാണ്. ഈ പനി പരത്തുന്നത് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഒരു കൊതുക് ജന്യ രോഗമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ഒരു കൊതുകാണ് ഈ പറയുന്ന ഡെങ്കിപ്പനി പരത്താറ്. ഈഡിസ് ഈജിപ്തി അല്ലെങ്കിൽ ഈ പറയുന്ന കൊതുക് സാധാരണയായി പകൽ സമയത്താണ് കണ്ടുവരാറ്. അപ്പോൾ നിങ്ങൾ പകല് കടിക്കുന്ന കൊതുകാണെങ്കിലും ഈ കൊതുകിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ആ കൊതുകിന്റെ ദേഹത്ത് കറുപ്പും വെള്ളയുമുള്ള പാടുകളുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൊതുക്
അത് വളരാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കുക എന്നാണ് ഈ ഡെങ്കി ഫീവറിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൊതുകടി ഏൽക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കൈയും കാലും മൂടത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ കൊതുകുമായിട്ട് കുറച്ചു നേരം സമ്പർക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേപനങ്ങൾ പുരട്ടാം, അല്ലെങ്കിൽ നല്ലെണ്ണ പോലെയുള്ളത് പുരട്ടാം, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ടൈഗർ ബാമിന്റെ വെള്ള നിറത്തിലുള്ള ടൈഗർ ബാം ഓയിൽമെന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ലേപനങ്ങൾ പുരട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡെങ്കിപ്പനി പരത്തുന്നത് 4 തരം വൈറസുകളാണ്. അതിൽ 1 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ 2-ാമത് ഈ ഡെങ്കിപ്പനി വന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണമായിരിക്കും. ഡെങ്കിപ്പനി എങ്ങനെ നിങ്ങൾക്ക് ബാക്കിയുള്ള പനികളെ പറ്റി വെച്ച് നോക്കുമ്പോൾ തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ, ഡെങ്കിപ്പനിയിൽ നിങ്ങൾക്ക് കാണുന്നത് ബോൺ ബ്രേക്കിംഗ് ഫീവർ എന്നാണ് ഈ ഡെങ്കിപ്പനി അറിയാവുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡെങ്കിപ്പനി നിങ്ങളുടെ ശരീരത്തിൽ ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ല് നുറുങ്ങുന്ന വേദനയാണ് അനുഭവപ്പെടാറ്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന അനുഭവപ്പെടുക, നിങ്ങളുടെ ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക, ചെറിയ കണ്ണില് ഒരു മഞ്ഞപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വളരെ റെയറായിട്ട് ഉള്ള ആളുകളിൽ രക്തസ്രാവവും കണ്ടുവരാറുണ്ട്. അത് കുറവാണ്. രക്തത്തിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേഹത്തിന് ആവശ്യമായിട്ടുള്ള രക്തം, ചുരുക്കത്തിൽ രക്തം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തലകറക്കമൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഏതൊരു പനിയാണെങ്കിലും നിങ്ങൾ തുടക്കത്തിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പിന്നെ ഡെങ്കിപ്പനി ബാധിച്ച ആൾക്കാരാണെങ്കിലും പിന്നീട് അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന ലേപനങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കൊതുക് വലകൾ ഉപയോഗിക്കാം, അതുപോലെ കൊതുകൾ പെറ്റുപെരുകുന്ന സാഹചര്യം അവോയ്ഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് പുറത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം അവോയ്ഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒത്തിരി ഒന്നും വെള്ളം കെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. ഈ കൊതുകുകൾക്ക് പെറ്റുപെരുക ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ പോലും ഈ പറയുന്ന കൊതുകുകൾക്ക് മുട്ടയിട്ട് പ്രജനനം നടത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കഴിവുണ്ട്. പറയുന്ന വെള്ളം ഒരു കാരണവശാലും കെട്ടിക്കിടക്കാൻ നമ്മൾ അനുവദിച്ചു കൂടാ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞായറാഴ്ച പോലുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഡ്രൈ ഡേ ആയിട്ട് ആചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കെട്ടിക്കിടക്കുന്ന പാത്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നിങ്ങൾക്ക് കമഴ്ത്തി കളയാം. ചിരട്ടകൾ സൂക്ഷിക്കുക, അതുപോലെ തന്നെ പൂച്ചട്ടികൾ ഉപയോഗശൂന്യമായതുണ്ടെങ്കിൽ അത് മാറ്റാം. അല്ല ഈ റബ്ബറുകളിലൊക്കെയുള്ള ഒട്ടുപാലെടുക്കുന്ന അതുപോലെയുള്ള ചിരട്ടകൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ ചെയ്യുക. എവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, ഈവൻ ഫ്രിഡ്ജിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, എവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാലും അത് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കമഴ്ത്തി വെക്കാൻ തന്നെ ശ്രദ്ധിക്കുക. കൊതുകിന് ഒരു കാരണവശാലും മുട്ട ഇടാനുള്ള സാഹചര്യം അനുവദിച്ചുകൂടാ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലെ, ചെയ്യാൻ പറ്റുന്ന പ്രതിരോധം എന്ന് പറയുന്നത്. 3-ാമതായിട്ട് കണ്ടുവരുന്ന പനി എന്ന് പറയുന്നതാണ് മഴക്കാല രോഗങ്ങളിൽ പെടുന്നതാണ് എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. അതായത് ലെപ്റ്റോസ്പൈറ എന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന എലിപ്പനി ഉണ്ടാക്കാറ്. ഇത് ഒരു ബാക്ടീരിയമല്ല, വൈറസുമല്ല, സ്പൈറോക്കീ വിഭാഗത്തിൽ പെട്ടതാണ്. ഈ ലെപ്റ്റോസ്പൈറ കണ്ടുവരാറെന്ന് പറയുന്നത് എലി അല്ലെങ്കിൽ അണ്ണാൻ പോലെയുള്ള മാമൽസിന്റെ മൂത്രം നമ്മുടെ ദേഹത്തിൽ കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ പറയുന്ന എലിപ്പനി ഉണ്ടാകാറ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലിപ്പനി ഉണ്ടാകാൻ ഉള്ള സാഹചര്യം, അതായത് നിങ്ങളുടെ ദേഹത്ത് ഒരു മുറിവുണ്ടാകുക, ആ മുറിവുണ്ടായിട്ട് നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിലോ ഒക്കെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. മുറിവുണ്ടായാൽ മാത്രമല്ല ഈ പറയുന്ന എലിപ്പനി ഉണ്ടാകാനുള്ള സാഹചര്യം. എലിപ്പനി അല്ലെങ്കിൽ ഈ എലിപ്പനി ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന സ്പൈറോ കീറ്റുകൾക്ക് നിങ്ങൾ കൂടുതൽ സമയം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലെയും അല്ലെ കാലുകളിലെയും ഒക്കെ നമ്മുടെ തൊലിപ്പുറം എന്ന് പറയുന്നത് മൃദുലമാവും. ആ അതിൽ കൂടി പോലും ഈ പറയുന്ന ലെപ്റ്റോസ്പൈറയ്ക്ക് തുളച്ചു കയറുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ബാധിക്കാനുള്ള ചാൻസും ഉണ്ട്. ബാക്കിയുള്ള പനികളെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ ഗൗരവമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പനി തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ,
പെട്ടെന്ന് എലിപ്പനി ബാധിച്ചയാൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് വന്നുകൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെള്ളത്തിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ദയവായി പുറത്ത് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായെങ്കിൽ ഡോക്സി സൈക്ലിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മാത്രമാണ് ഡോസ് അല്ലെങ്കിൽ ടാബ്ലറ്റിന് വ്യത്യാസം വരിക. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. എത്രയും പെട്ടെന്ന് ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു പ്രിവെന്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മറ്റനേകം പനികൾ ഈ മഴക്കാല രോഗങ്ങളിൽ പെടുന്നുണ്ട്. അതിൽ മലേറിയ അല്ലെ മലമ്പനിയുണ്ട്. ഇപ്പോൾ സാധാരണയായി അത് കേരളത്തിൽ കുറവായിട്ടാണ് കണ്ടുവരാറ്. ഇന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് കൂടുന്നു. അവരുടെ ശരീരത്തിൽ ഇതിന്റെ ഡോർമെന്റ് സ്റ്റേജിൽ ഉണ്ട്. അപ്പോൾ അവരിൽ ഈ കൊതുകുകൾ കടിക്കുകയും കൊതുകുകൾക്ക് ഈ പറയുന്ന പ്രജനനം സാധ്യമായി വരികയും ചെയ്യുമ്പോൾ ആ കൊതുക് നമ്മളെ അഫക്ട് ചെയ്യുമ്പോഴാണ്. മലേറിയ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയ ഉള്ള ഒരാളിൽ നിന്ന് കാരിയറായിട്ട് ഈ പറയുന്ന കൊതുക് നമ്മളെ വന്ന് കടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏത് തരം പനിയായാലും നമ്മൾ പനി വരാതിരിക്കാൻ ഉള്ള പ്രിവെന്റീവ് എടുക്കുന്നതോടൊപ്പം നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള പ്രിവെൻഷനും കൂടി നമ്മൾ എടുക്കണം. ഏതുതരം പനിയായാലും പനി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദേഹത്ത് കൊതുകടി ഏൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ പനിയുള്ള സാഹചര്യത്തിൽ കൊതുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഒരു കൊതുകുവലയിൽ കിടക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനാലുകളിൽ കൊതുകുവല ഘടിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ലേപനങ്ങൾ പുരട്ട. എങ്ങനെ എന്നിരുന്നാലും നമ്മൾ കൊതുകടി ഏൽക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. പിന്നെ മഴക്കാല രോഗങ്ങൾ വന്നുകൂടുന്ന ആണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് കൂടുതലായിട്ടും ഇൻഫെക്ഷൻ കണ്ടു കാണിക്കാറുള്ളത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ശുദ്ധമായ വെള്ളം കുടിക്കുക, ഒരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മഴക്കാല രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ പരിസരം ശുചിയായി സൂക്ഷിക്കുക, ശുചിയായ അല്ലെങ്കിൽ നല്ല ഭക്ഷണ രീതി ക്രമീകരിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മഴക്കാല രോഗങ്ങളെ അല്ലെങ്കിൽ മഴക്കാല കെടുതികൾ മൂലമുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ നമുക്ക് നേരിടാൻ സാധിക്കും. അതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ ഈ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വൺസ് അഗൈൻ.